കുറ്റിപ്പുറത്തും തവനൂരിലും മണിക്കൂറുകൾക്കിടെ നടന്ന രണ്ട് കൊലപാതകങ്ങൾ, രണ്ടും പണവും സ്വർണവും അപഹരിക്കുന്നതിനു വേണ്ടി. രണ്ടിടത്തും കൊല്ലപ്പെട്ടത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ. ഈ ഇരട്ട കൊലപാതകങ്ങളുടെ ഞെട്ടലിൽ നിന്നും തവനൂരും കുറ്റിപ്പുറവും ഇന്നും മുക്തരായിട്ടില്ല. തവനൂരിൽ കൊല്ലപ്പെട്ടത് കടകശ്ശേരി സ്വദേശി ഇയാത്തുമ്മ, ഒറ്റയ്ക്കായിരുന്നു താമസം. കൊലപാതകം നടന്ന് ഒരു വർഷത്തോളമായിട്ടും പ്രതികളിന്നും കാണാമറയത്താണ്. രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ 20 കടകശ്ശേരിയിലെ ഇയാത്തുമ്മയെ മരിച്ച നിലയിൽ കാണുന്നത് അവർ വർഷങ്ങളായി താമസിക്കുന്ന ഈ വീട്ടിലാണ്. ഇയാത്തുമ്മ എന്ന 70 വയസ്സുകാരിയുടെ മരണം കടകശ്ശേരിയിലെ നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു ഇയാത്തുമ്മ. തവനൂർ കടകശ്ശേരി മേഖലയിലെ ഒട്ടുമിക്ക വീടുകളിലും കയറിയിറങ്ങുന്ന, പ്രസവ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ എത്തുന്ന വ്യക്തി. തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ആ മുഖം ഇന്നും ഈ നാട്ടുകാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. 2021 ജൂൺ 20 വൈകിട്ട് 6 നാടിനെ നടുക്കിയ ആ വാർത്തയെത്തുന്നത്. 4 ശേഷം ഒരു മനുഷ്യനും ഇതിൽ പോകുന്ന വഴി വളരെ കുറവാണ്. അതിൽ ഒന്നുള്ള കുറച്ചുള്ള ആൾക്കാർക്ക് നമസ്കാരം കാര്യങ്ങളും പള്ളികൾക്ക് നന്ന് ഇറങ്ങുന്ന സമയമില്ല. ഞാനാണ് ഒരു ഡെയിലി പള്ളിയിൽ ഉണ്ടാവുന്ന ഒരാൾ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടാൽ ഒരു ബന്ധു ആർക്കും ഇല്ല. ഇവിടുന്ന് പോണ ആൾ ഈ പറഞ്ഞ ഒരു ഫ്രണ്ടിലുള്ള നേരെയുള്ള ഫ്രണ്ടിലുള്ള വീടാണ്. ഈ വീട്ടിലുള്ള ആൾക്കും അറിയില്ല ഇവിടെ ആളുണ്ടെന്നുള്ള വിവരം. അത്രയും ഇതായിട്ട് നടക്കുന്ന ആളും പിന്നെ ഈ പറഞ്ഞ 24 ഈ പോക്കും വരുവാണ് ഇയാൾക്കുള്ളത്. അപ്പോൾ അതിന് പിന്നെ അത് ഇതിന് പിന്നിൽ അത്രയും പഠിച്ചൊരാൾക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. തൊട്ടടുത്തുള്ള ബന്ധു വീട്ടിൽ നിന്നാണ് ഇയാത്തുമ്മ ഭക്ഷണം കഴിക്കാറ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്താതിരുന്നതോടെ ബന്ധുവായ യുവാവ് അന്വേഷിച്ചെത്തി. അപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു. ദേഹത്ത് കിടന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടു. വീടിൻ്റെ മുൻവശത്തെ ഗ്രില്ല് അടഞ്ഞു കിടക്കുകയായിരുന്നു. തുറന്നു കിടന്നിരുന്ന പിറകുവശത്തെ വാതിലിലൂടെ ഉള്ളിൽ കയറി നോക്കിയപ്പോഴാണ് കിടപ്പമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ബോഡി കാണുന്ന സമയത്ത് നമ്മൾ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചിറ്റുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കയ്യിൻ്റെ മേലെ വള, പഴയ കാലത്ത് ഉപയോഗിക്കുന്ന മാല, ചെയിൻ, ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മൾ നടന്നു പോകുമ്പോൾ കാണാറുള്ളത്. ഈ മരണപ്പെട്ടതിന് ശേഷം ഈ ആഭരണങ്ങളൊന്നും തന്നെ അവരുടെ ശരീരത്ത് കാണാനില്ല. പിന്നെ ബോഡിയുടെ അല്ല ഈ വ്യക്തിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും അതുപോലെ തന്നെ രക്തങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അറിയാൻ പറ്റുന്നത് കൊലപാതകം തന്നെയാണ്. ഈ ആഭരണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് ആൾക്കാർ കൊടുക്കുന്ന സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൈസ ഇവിടെ ശേഖരിക്കാറുള്ളത്. ആ പൈസയും ഇതൊക്കെ അറിയുന്ന ഒരു വ്യക്തികളാണിത് കൊലപാതകം ചെയ്തിട്ടുള്ളത് ഞങ്ങളെ നിഗമനം. തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക നിഗമനം. മോഷണം ലക്ഷ്യമിട്ടുള്ള കൊലപാതകമായിരുന്നുവെന്ന് അന്നത്തെ ഉദ്യോഗസ്ഥർ തുടക്കത്തിൽ തന്നെ സൂചന നൽകിയിരുന്നു. പക്ഷേ പ്രതി ഇന്നും കാണാമറയത്താണ്. ഡോഗ് സ്ക്വാഡ് അടക്കം വിവിധ തലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതിലാദ്യം പറയാനുള്ളത് കൊലപാതകം എന്ന് പറയാനുള്ള മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ ആഭരണങ്ങളും പൈസയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള, അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് ഒറ്റവാക്കിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഉച്ചക്ക് അവരെ കണ്ടവരുണ്ട്, വൈകുന്നേരം 5 പിന്നെ മരണപ്പെട്ട് ആയിട്ട് കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനിടയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള 2-3 ഈ മരണം കൊലപാതകം സംഭവിച്ചിട്ടുള്ളത്. മരണത്തിലെ ദുരൂഹത ഇപ്പോഴും ചുരുളഴിയാതെ നിൽക്കുകയാണ്. മരണം കൊലപാതകമാണെന്ന് നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ ഉറച്ചു പറയുന്നു. അതിന് പ്രധാന കാരണം മരിച്ച ഇയാത്തുമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഢ്യാഭരണങ്ങളൊന്നും തന്നെ മരണശേഷം ആരും കണ്ടിട്ടില്ല. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ 24 തവനൂർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.